കെപിസിസി ജനറൽ സെക്രട്ടറി ആയിരുന്ന കെപി അനിൽകുമാർ സിപിഐഎമ്മിൽ തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു രാജി പ്രഖ്യാപനം. തുടർന്ന് എകെജി സെന്ററിലെത്തിയ കെപി അനിൽകുമാറിനെ പിബി അംഗം കോടിയേരി ബാലകൃഷ്ണൻ ചുവന്ന ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. കെപിസിസി നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ച അനിൽകുമാർ ഉപാധികളില്ലാതെയാണ് സിപിഐഎമ്മിനൊപ്പം പോകുന്നതെന്ന് അറിയിച്ചു. പിന്നിൽ നിന്ന് കുത്തേറ്റ് മരിക്കാൻ തയ്യാറല്ലെന്നും 43 വർഷത്തെ കോൺഗ്രസ് ബന്ധം അവസാനിപ്പിക്കുകയുമാണെന്ന് ഒരു മണിക്കൂറോളം നീണ്ട വാർത്താ സമ്മേളനത്തിൽ കെ പി അനിൽകുമാർ പ്രഖ്യാപിച്ചു. കോൺഗ്രസ് അധ്യക്ഷയ്ക്കും കെ പി സി സി അധ്യക്ഷനും രാജിക്കത്ത് ഇമെയിൽ വഴി അയച്ചിട്ടുണ്ട്. രണ്ടു വട്ടം നിയമസഭാ സീറ്റ് നൽകാതെ അപമാനിച്ചിട്ടും പരസ്യമായ പ്രതികരണങ്ങളിലേക്ക് പോയിരുന്നില്ല. ഗ്രൂപ്പില്ലാതെ പ്രവർത്തിച്ചതിൻ്റെ തിക്തഫലങ്ങളാണ് അനുഭവിച്ചത്. കെ പി സി സി അധ്യക്ഷന് സംഘപരിവാർ മനസ്സാണെന്നും കെ പി അനിൽകുമാർ. ഞാൻ ബി ജെ പിയിലേക്ക് പോകാൻ സംസാരിച്ചിരുന്നു പരസ്യമായി പറഞ്ഞാലല്ലേ കെ പി സിയുടെ പ്രസിഡന്റ്. അങ്ങനെ സംഘപരിവാറിന്റെ മനസ്സുള്ള ഒരാൾ കെ പി സിയുടെ പ്രസിഡന്റായിരിക്കുമ്പോ എങ്ങനെയായി രാജ്യത്ത് കോൺഗ്രസിന് നീതി ഉണ്ടാകുക? വാർത്താ സമ്മേളനം അവസാനിക്കുന്നതിന് തൊട്ടു മുൻപാണ് സി പി ഐ എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞത്. ഇപ്പോ ഞാൻ എ കെ ജി സെന്ററിലേക്ക് പോകും. ഇനിയുള്ള കാലം സി പി എമ്മിനോട് ഒന്നിച്ച് പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തൊട്ടു പിന്നാലെ കോൺഗ്രസിൽ നിന്നും സി പി ഐ എമ്മിലെത്തിയ പി എസ് പ്രശാന്തിനൊപ്പം അദ്ദേഹം എ കെ ജി സെന്ററിലെത്തി. പി ബി അംഗം കോടിയേരി ബാലകൃഷ്ണൻ ചുവന്ന ഷാൾ അണിയിച്ച് കെ പി അനിൽകുമാറിനെ സ്വീകരിച്ചു. മുതിർന്ന നേതാക്കളായ എം എ ബേബി, എസ് രാമചന്ദ്രൻ പിള്ള എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. കെ പി അനിൽകുമാറിനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതായി കോടിയേരി. കെ പി സി സിയുടെ ആഫീസ് താക്കോല് പോലെ അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു. അങ്ങനെയുള്ള ഒരാളാണ് പാർട്ടി വിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങളവരെ സന്തോഷപൂർവ്വം അനിൽകുമാറിനെ സ്വാഗതം ചെയ്യുക. സി പി എമ്മിൽ അർഹമായിട്ടുള്ള പരിഗണന എല്ലാവർക്കും കിട്ടും. നേതാക്കളുമായി 15 മിനിറ്റോളം ചർച്ച നടത്തിയ ശേഷമാണ് കെ പി അനിൽകുമാർ മടങ്ങിയത്. 24 തിരുവനന്തപുരം.